ഹായ് മക്കളേ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ എല്ലാവർക്കും? യെസ്, വെരി ഗുഡ് മക്കളെ. അപ്പൊ എല്ലാവരും ക്ലാസ് കാണാൻ റെഡി ആയിട്ടിരിക്കല്ലേ? അതെല്ലേ. അപ്പൊ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ എക്സാം ആണല്ലേ. അപ്പൊ എല്ലാരും എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ കേട്ടോ. നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളല്ലേ? നന്നായിട്ട് പഠിക്കില്ലേ നിങ്ങള്? യെസ്, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പൊ എല്ലാരും പുസ്തകമൊക്കെ എടുത്തല്ലേ ഇരിക്കുന്നത്? ആണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. എന്താണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ? എന്താണ് അസെൻഡിങ് ഓർഡർ, എന്താണ് ഡിസെൻഡിങ് ഓർഡർ? മാം പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാല് ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. എന്നാൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാലോ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക് പോകുന്നതിനെ അസെൻഡിങ് ഓർഡർ എന്നും വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് വരുന്നതിനെ ഡിസെൻഡിങ് ഓർഡർ എന്നും പറയുന്നു. അപ്പൊ മാമ് കൂടുതൽ ഉദാഹരണങ്ങള് മാമ് ബോർഡിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാരും ബോർഡിലേക്ക് നോക്കുക, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ. അപ്പൊ മക്കളെ, അസെൻഡിങ് ഓർഡർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാല് ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക് പോകുന്നതിനെയാണ് നമ്മള് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക്, സ്മാൾ ടു ബിഗ്. മനസ്സിലായോ? അപ്പൊ മാം അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ബോർഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ മക്കളെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ബോർഡിൽ എഴുതാൻ പോവാണ് അസെൻഡിങ് ഓർഡർ. ആദ്യം ചെറിയ സംഖ്യയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. വൺ, ദെൻ ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ദെൻ ടെൻ. കണ്ടോ? വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ. ഇവിടെ ചെറിയ സംഖ്യയിൽ തുടങ്ങി അവസാനിച്ചത് എന്താണ്, വലിയ സംഖ്യയിലേക്ക് അവസാനിച്ചു അല്ലേ. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക്, മനസ്സിലായോ? അപ്പൊ അതാണ് അസെൻഡിങ് ഓർഡർ. അപ്പൊ മക്കളെ, മാം ഇവിടെ കുറെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 12, 14, 13 and 11. ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിലൊന്ന് എഴുതണം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിൽ അസെൻഡിങ് ഓർഡർ എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തണം അല്ലേ. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്കാണ് പോവേണ്ടത്. അപ്പൊ ഇതില് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് പറഞ്ഞേ? യെസ്, 11 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ നമ്മൾ അത് ആദ്യം എഴുതി. ദെൻ അടുത്ത ചെറിയ സംഖ്യ ഏതാണ്? യെസ്, 12 ലെ. പിന്നെയോ, അടുത്തതോ? 13. ദെൻ 14. മനസ്സിലായോ എങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നത്? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്കാണ് അസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പൊ മക്കളെ, നമ്മൾ അസെൻഡിങ് ഓർഡർ പഠിച്ചു അല്ലേ. ഇനി ഡിസെൻഡിങ് ഓർഡർ പഠിക്കണം. എന്താ ഡിസെൻഡിങ് ഓർഡർ? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ബിഗ് ടു സ്മാൾ.
സംഖ്യയിലോ ചെറിയ സംഖ്യയിലോ അപ്പോൾ നമുക്ക് ബോർഡിൽ ഒന്ന് നോക്കാം അല്ലേ എഴുതി തരാം അപ്പോൾ ഡിസെൻഡിംഗ് ഓർഡർ ഡിസെൻഡിംഗ് ഓർഡറിൽ ആദ്യം വരുന്നത് വലിയ സംഖ്യയാണ് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് 10 10 9 8 7 6 5 4 3 2 and 1 ഇങ്ങനെയാണ് 10 9 8 7 6 5 4 3 2 1 അപ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ഇതാ ചെറിയ സംഖ്യയിലേക്കാണ് പോകുന്നത് അല്ലേ 10 ൽ തുടങ്ങി ഇതാ കണ്ടോ 10 9 8 7 കണ്ടോ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ അപ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് പോകുന്നതിനെ ഡിസെൻഡിംഗ് ഓർഡർ എന്ന് പറയും അപ്പോൾ മക്കളെ നമുക്ക് ഈ സംഖ്യകളെ ഒന്ന് ഡിസെൻഡിംഗ് ഓർഡറിലാക്കാം അല്ലേ ഡിസെൻഡിംഗ് ഓർഡറിലാക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ വലിയ സംഖ്യ നമ്മൾ കണ്ടെത്തണം അല്ലേ ഇതിൽ ഏതാണ് വലിയ സംഖ്യ യെസ് വെരി ഗുഡ് 23 അല്ലേ 23 അടുത്തതോ യെസ് 22 ദെൻ 22 അടുത്ത സംഖ്യ ഏതാണ് 21 പിന്നെയോ 20 മനസ്സിലായപ്പോ ആദ്യം വലിയ സംഖ്യ കണ്ടോ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് പോകുന്നു ഇതാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പൊ മക്കളെ നമ്മൾ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും പഠിച്ചു അല്ലേ മനസ്സിലായില്ലേ എല്ലാവർക്കും അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കില് വർക്കുകൾ തന്നിട്ടുണ്ട് അപ്പൊ മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും തന്നിട്ടുണ്ട് അസെൻഡിങ് ഓർഡറിൽ എന്താണ് ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക് കണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി വരികയാണ് അല്ലേ അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതാ കയറി വന്നു അല്ലേ ഇവിടെയോ ഡിസെൻഡിങ് ഓർഡർ എങ്ങനെയാണ് വലിയ സംഖ്യയിൽ നിന്നും ഇതാ ഇങ്ങനെ ഇറങ്ങി 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 ചെറിയ സംഖ്യയിലേക്ക് പോകുന്നു കണ്ടില്ലേ അപ്പം അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ ഇതാ ഇവിടെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക മാം പഠിപ്പിച്ചത് മനസ്സിലായില്ലേ ബോർഡിൽ എഴുതി തന്നത് അപ്പം അതുപോലെ നിങ്ങൾ ഇതുകൂടി ചെയ്യുക ഓക്കെ